ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുതിയ ഗോൾഡൻ ചാൻസ് സംബന്ധമായിട്ട് എല്ലാവരും ഗോൾഡൻ ചാൻസ് ടെസ്റ്റ് എടുത്ത് അതിൽ പാസ്സാവാനായിട്ട് ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇതിലിവിടെ നിങ്ങളടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ സീറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ചില ആളുകൾക്കൊന്നും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കറിയാൻ പറ്റും, ഇവിടെ നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ലിവറുണ്ട്. ആ ലിവർ നമ്മൾ പിടിച്ചാൽ നമുക്ക് ഇതേ കണക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടിരിക്കും. ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു ഇതുപോലെ, ഈ നമ്മുടെ കാല് ഇവിടെ മുട്ടാൻ പാടില്ല, ഒരു ചെറിയ ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് ഇടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സീറ്റിൻ്റെ ഫുഡ് ബാക്ക് സപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ അതും അതിൻ്റെ ലിവർ ഈ സൈഡിലാണ് വരുന്നത്, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നമ്മുടെ സ്റ്റീറിങ്ങാണ്. അപ്പോൾ സ്റ്റീറിങ്ങും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീറിങ്ങിൽ നമ്മൾ കൈ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് കൈ വയ്ക്കാൻ ആ ഒരു കഴിയുന്ന ആ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം സേഫായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോക്കാം. മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ മിറർ പിടിക്കേണ്ടത്. മിറർ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇനി മിററ് അഡ്ജസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലെ മിററ് അത് നമുക്കൊരു പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് നമുക്ക് അറിയാം, ഒരുപാട് പേർക്ക് സീറ്റ് ബെൽറ്റ് ക്ലിപ്പ് ചെയ്യുന്നത് അൺക്ലിപ്പ് ചെയ്യുന്നത് അറിയില്ല എന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ കൈ കൊണ്ട് നമ്മൾ ഇതാ ഈ ലോക്ക് ഉണ്ടോ, ഈ ലോക്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ഈ കൈ ഇതേ പൊസിഷനിൽ ഈ കൈ നമ്മളെ പിടിച്ചുകൊണ്ട് ഇത് ലൂസാക്കുക. എന്നിട്ട് നമ്മുടെ ഈ സൈഡിലുള്ള ഈ ലോക്കിലേക്ക് നമ്മളെന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നമ്മൾ ടൈറ്റ് ആവാത്ത രീതിയിൽ നമ്മളിതിനെ റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു കറക്റ്റ് സീറ്റ് ബെൽറ്റിൻ്റെ പൊസിഷൻ കറക്റ്റായി. ഇനി അൺലോക്ക് ചെയ്യുന്നത് ഇവിടെ റെഡ് കളറിൽ പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അൺലോക്ക് ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഹാൻഡ് ബ്രേക്കിൻ്റെ മുകളിലായിട്ട് ഒരു നോബുണ്ട്. ആ നോബ് നമ്മൾ ക്ലിക്ക് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ താക്കേണ്ടത്. അതേസമയം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അത് ഓട്ടോമാറ്റിക് അത് ലോക്കായിക്കൊള്ളും. ഇനി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ അതിൻ്റെ മുകളിലുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ താഴേക്ക് വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക.